ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷൻസാസ് മാജിക്കൽ ടച്ച്. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഒരു പ്ലാൻ ഹണ്ടിങ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ അഞ്ചാമത്തെയോ ആറാമത്തെയോ പ്ലാൻ ഹണ്ടിങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമാവുന്ന എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ പ്ലാൻ ഹണ്ടിങ് വീഡിയോസും ഇഷ്ടപ്പെടും. എനിക്ക് പ്ലാൻസ് ഹണ്ടിങ് വീഡിയോസും അതുപോലെ തന്നെ പ്ലാൻ ഹണ്ടിങ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് കിട്ടിയത് ഈ മോൺസ്റ്ററുടെ ചെടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഫുള്ളായിട്ട് ഇതാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം എനിക്ക് മോൺസ്റ്ററുടെ ചെടി കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെ പറിക്കാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇത് കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മിക്ക മരത്തിന് മുകളിൽ ഈ മോൺസ്റ്റർ ചെടിയാണുള്ളത്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇവിടെ വളരുന്നുണ്ട്. എന്ത് ഭംഗിയാണല്ലേ ഈ മോൺസ്റ്റർ ഇങ്ങനെ കാണാൻ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഈ മോൺസ്റ്റർ. പിന്നെ എനിക്ക് കിട്ടിയത് പന്നൽ വിഭാഗത്തിൽ വെട്ട ഈ ചെടിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് മുഴുവനായിട്ടും ഈ ചെടിയാണുള്ളത്. നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണിത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ചെടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് വേരോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് ഹണ്ടിങ്ങിന് പോയപ്പോഴൊന്നും ഈ പന്നൽ വിഭാഗത്തിൽപ്പെട്ട ഈ ചെടി കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിന് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് മുഴുവനായിട്ട് ഇതാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഫ്ലവറിംഗ് പ്ലാന്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കളക്ട് ചെയ്തില്ല. ഇതിനിടയിൽ വേറൊരു ചെടി കൂടി ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത ആ ചെടി. അപ്പോൾ അതും കൂടി ഒന്ന് പറിച്ചെടുക്കാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. പിന്നെ എനിക്ക് കണ്ടത് ഇതാ ഈ ടൈപ്പിലുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റാണ്. അപ്പോൾ ഇത് ഞാൻ കളക്ട് ചെയ്തില്ല, ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് കിട്ടിയ ചെടി ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റാണോ എന്ന്. അപ്പോൾ ഇത് ഡ്രസീന വിഭാഗത്തിൽപ്പെട്ട ചെടിയല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ എനിക്ക് കിട്ടിയത് ഈ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു വള്ളിച്ചെടി പോലെയാണ് ഉണ്ടായിരുന്നത്, വലിയ നീളത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഇതിൽ രണ്ട് ഫ്ലവേഴ്സും കൂടി ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പേരും എനിക്കറിയില്ല. അപ്പോൾ ഞാനിത് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കണ്ടത് പനവിഭാഗത്തിൽപ്പെട്ട ഈ ചെടിയാണ്. അപ്പോൾ ഇത് വലിയൊരു ചെടിയായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് ചെറിയ ചെടിയായിരുന്നെങ്കിൽ ഞാൻ കളക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡംകൈൻ്റെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത് അത്ര നല്ല ചെടിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് കളക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കുട്ടികളൊക്കെ ഉള്ളിടത്ത് വെക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ല എന്ന് പറയുന്നത് കേട്ടു. പിന്നെ ഈ ചെടി കൂടി ഉണ്ടായിരുന്നു, അതും ഞാൻ കളക്ട് ചെയ്തില്ല. പിന്നെ എനിക്ക് കിട്ടിയത് ഈ ചെടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു ചെടിയായിരുന്നു. എൻ്റെ ഒരു യൂട്യൂബിലുള്ള ഒരു ഫ്രണ്ട് ഈ ചെടി കളക്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കളക്ട് ചെയ്തു. പിന്നെ എനിക്ക് കണ്ടത് ഈ ചെടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴങ്ങിൻ്റെ വള്ളി പോലത്തെ ഉള്ളൊരു ചെടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സിങ്കോണിയത്തിൻ്റെ ചെടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കളക്ട് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഇത് എനിക്ക് വരുന്ന വഴിയിൽ നിന്ന് കിട്ടിയതാണ് കണ്ണാടിച്ചെടി. അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഓരോ സ്റ്റെമ്മ് വീതം ഞാൻ കളക്ട് ചെയ്തു. പിന്നെ ഈ ചെടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കളക്ട് ചെയ്തു.
പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഫ്ലവറിംഗ് പ്ലാന്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ കളക്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.